ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടു മൂളിവയിൽ വീഴവേ. ഞങ്ങളുടെ അധ്യാപിക അധ്യാപകന്മാർ, ഇതിന്റെ വിശിഷ്ട അതിഥി സ്കൂളിലെ പ്രധാന അധ്യാപിക ശ്രീമതി ശ്രീധരൻ ടീച്ചർ, അതുപോലെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ജോയി മാസ്റ്റർ, അതുപോലെ നമ്മുടെ സ്വന്തം കൂട്ടുകാർ, എല്ലാവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായി കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. മധുരിക്കും ഓർമ്മകളേ,
ഞാൻ ഇവരെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്.
ഉദ്ഘാടനത്തിന് സ്വാഭാവികമായും പഴയ കുട്ടികൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബന്ധുക്കൾ എന്ന് പറയുന്നത് പഠിപ്പിച്ച കുട്ടികൾ തന്നെയാണ്. അപ്പോ സ്വന്തം മക്കൾക്ക് കൊടുക്കാത്തത് പോലും ചിലപ്പോൾ സ്വന്തം മക്കളടുത്ത് പരിമിതിയുണ്ട്, അവരുടെ വളർത്തു വരുന്നതോറും പരിമിതിയുണ്ട്, അച്ഛൻ കൊണ്ടെടുക്കുന്നു പറയും. പക്ഷെ കുട്ടികളത് പറയില്ല, സ്കൂളിലെ മനസ്സിലേ പറയും. പിന്നെ ഉദ്ഘാടകനായി സ്വാഭാവികമായും ഒരാളെ ഉദ്ഘാടനത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ കൂടെ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതുണ്ട്, നന്ദി പറയേണ്ടതുണ്ട്. അതൊക്കെ ഉണ്ട് എങ്കിൽ കൂടി ഇതൊരു വിപുലമായ ഒരു കൂട്ടായ്മയാണ് അതുകൊണ്ട് എന്ന് വിചാരിച്ചിട്ടെന്ന് അറിഞ്ഞാൽ ഞാൻ പിന്നെയാണ് ആദ്യം വിചാരിച്ചത്. എന്നെ വിളിച്ചപ്പോ ഒരു ക്ലാസ്സിന്റെ ഒറ്റായിരുന്നു. അപ്പോഴും ഞാൻ ചോദിച്ചു ക്ലാസ് ടീച്ചറല്ലേ വിളിക്കേണ്ടത്, ഇന്ന് വല്ല മാഷ് തന്നെ വരണം എന്ന് പറഞ്ഞപ്പോ ഞാനത് സമ്മതിച്ചു, സന്തോഷപൂർവ്വം ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നെയാണ് ഇത്രയും അധ്യാപകര്. അപ്പൊ ഞാൻ ഈ ചാവശ്ശേരി സ്കൂളിൽ വന്നതിന് ശേഷം വന്നവരാണ് ഇവരൊക്കെ എന്തെങ്കിലും, ഇവരൊക്കെ എന്നേക്കാൾ വേണ്ട സീനിയറാണ്. മാത്രമല്ല പ്രിൻസിപ്പലായവരുണ്ട്, ഇതില് എച്ചമായവരുണ്ട്. അപ്പൊ അതിലൊക്കെ ചെറിയൊരു ഒരു കുറ്റബോധമുണ്ട് ആത്മാർത്ഥമായിട്ട്. അതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. പിന്നെ പക്ഷെ അവര് എനിക്കൊരു വേറെ പ്രശ്നമില്ല, രണ്ടു മൂന്ന് ന്യായം ഞാൻ കണ്ടെത്തി. നമ്മളെന്ത് ചെയ്യുമ്പോ നമ്മൾ ന്യായം കണ്ടെത്തുമല്ലോ. മോഷ്ടിക്കുന്നവരും ഇന്നേ കാരണം കൊണ്ടാണ് ഞാൻ മോഷ്ടിച്ചത്. പൈസ ഇല്ല, ഇന്നേ കാര്യത്തിന് പൈസ ഇല്ല, ചികിത്സ വേണം, അല്ലെങ്കിൽ ഇന്നേ കാര്യം വേണം, അല്ലെങ്കിൽ സ്കൂളിലെ ജീവിതം വേണം. ആരെങ്കിലും മോഷ്ടിക്കുന്ന ഒരാളോട് എന്തായാലും പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സമ്പത്തൊക്കെ ഉണ്ടല്ലോ എന്താ പണി, ഞാൻ മോട്ടാവണം എന്നാലും പറഞ്ഞിട്ടില്ല. മനസ്സിൽ ന്യായമുണ്ട്. അപ്പൊ ഞാൻ രണ്ടു ന്യായം എങ്ങനെ കണ്ടുപിടിച്ചു, ഒന്ന് എല്ലാ ക്ലാസ്സിലും പോകുന്ന ഒരു മാഷിയാണോ ഞാനാണ്, എന്റെ ന്യായമാണ്. പിന്നെ ഇവരൊക്കെ എന്നെ കൈകാര്യം ചെയ്ത് എന്നെ കണ്ടതും എന്നെ കൊണ്ടു നടന്നതും ഒരു സഹ അധ്യാപകൻ എന്നതിലുപരി ഇവരുടെ ഒക്കെ ഇടയ അനുജൻ എന്ന് പറയാം. ഇവരെല്ലാവരും ഓരോരുത്തരും ഇതിൽ തന്നെ സ്കൂളിൽ വന്ന് പരിചയപ്പെട്ടതും കൂടി കേട്ടാന്ന് ഞാൻ വിളിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ ഉദ്ഘാടനത്തിന് നിങ്ങൾ എന്നെ വിളിച്ച് സന്തോഷം അറിയിക്കും. പഠിക്കുന്ന 95 പഠിച്ച കുട്ടികൾ എന്ന് പറയുമ്പോ ഈ ഇരിക്കുന്ന നിങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. രൂപപരമായിട്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന് മാറ്റം വന്നിട്ടുണ്ട്, ചിന്തയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടാവും പലരെയും ഞാൻ കാണാറുണ്ട്, ചാവശ്ശേരിയിലൊന്നും കാണാറുണ്ട്, ടൗണൊന്നും കാണാറുണ്ട്. പക്ഷെ ഇതുവരെ കാണാത്തവരെ ഒരുപാടുണ്ട് ഇതിൽ. പക്ഷെ സാധാരണരും ഇത്ര പരിചയമില്ലാത്തവരെയും കുറെ വർഷത്തിന് ശേഷം കണ്ടാൽ, അടുപ്പമുള്ളവരെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും ഒരു അധ്യാപകനെ കുട്ടി വിദ്യാർത്ഥിയെ കണ്ടാൽ മനസ്സിലാവും. അതൊരു ലോക നിയമമാണ്. ചിലപ്പോൾ ടൗണെന്നൊക്കെ ചിലപ്പോൾ എന്നേക്കാൾ വളരെ ഗൗരവത്തിൽ ഇങ്ങനെ പോകുന്ന ഏരിയകള് നമ്മൾ കാണുന്നു. എല്ലാ അധ്യാപകരും കൂടെ എനിക്ക് മാത്രമല്ല. ഇപ്പൊ ചിലപ്പോ ആളെ മനസ്സിലായി, എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഇത് സ്റ്റുഡന്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ അയാള് അവൻ നമ്മളെ കണ്ട ഉടനെ അവന്റെ മുഖത്ത് വരുന്ന ഒരു ഭാവമുണ്ട്. അവൻ ഏത് വയസ്സിലാണോ നമ്മളെ കണ്ടത്, 13 വയസ്സിലാണെങ്കിൽ ആദ്യം 13 വയസ്സ്, അല്ലെങ്കിൽ ഏത് വയസ്സ്, ആ കുട്ടി പെട്ടെന്ന് ആ മുഖത്ത് വരും. ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് അല്ലെ ഒരാൾക്ക് അധ്യാപകന്റെ മുമ്പിൽ മുഖം കൂടി വെച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതിപ്പോ ഞങ്ങളായാലും ശരി, എന്നെ LP സ്കൂൾ പഠിപ്പിച്ച അധ്യാപകൻ കുറച്ചുപേര് മരിച്ചുപോയി. ഞാൻ LP സ്കൂൾ പഠിച്ച കാലം കുറെ മുമ്പായിരിക്കുമല്ലോ. അപ്പൊ ഒരു മാഷം ഇടക്ക് മട്ടണം കാണും, കണ്ടുടനെ. അപ്പൊ ഞാൻ ചിലപ്പോ എന്റെ വയസ്സും എന്റെ ഒരുപാട് ശിഷ്യന്മാരുണ്ട് വലിയ ആ ഒരു ഗൗരവത്തിൽ ഞാൻ നടക്കുമ്പോഴേ ഈ മാഷ് പ്രത്യക്ഷപ്പെട്ടു. മാഷനെ 4 ക്ലാസ് നോക്കിയാ പഠിപ്പിച്ചത്. പിന്നെ ഞാൻ ആകെ ആ ഗൗരവത്തിന്റെ മുഖം കൂടി ഇവിടെ കഴിഞ്ഞാൽ തോന്നി മാഷ് തോന്നി. ചിലപ്പോ നമ്മുടെ കാണുന്നത് വളരെ. അപ്പോ ഇങ്ങനെ ഒരു കൂട്ടായ്മ സാധ്യമാക്കി ഇതിന്റെ സംഘാടകർ, സംഘാടകർ എന്ന് പറയാനല്ല എല്ലാവരും കൂടിയാണെന്ന് പറഞ്ഞില്ല, ഞാൻ എന്റെ സന്തോഷം അറിയിക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിതത്തിന്റെ കഠിനമായ പാതയിലേക്ക് കൂടി സഞ്ചരിക്കുന്നവരുണ്ടാകാം, സൗകര്യപ്രദമായ ജീവിതം നയിക്കുന്നവരുണ്ടാകാം. എന്നാലും ഈ ഒന്നിച്ച് പഠിച്ച കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ കൂടെ അധ്യാപകരുടെ മുന്നിലൊക്കെ ഇരിക്കാൻ കൊണ്ടും കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ സമാധാനമുള്ള കാര്യമാണ്, വലിയ
ഒരു സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളായാലും തന്നെ ഇപ്പോ ഇന്ന് കണ്ടവരുണ്ടാവും സ്വാഗത പ്രാസംഗം പറഞ്ഞതുപോലെ, അവിടെ ഒരു മറയും അല്ലെങ്കിൽ ഒരു പരിചയപ്പെടുത്തൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിട്ടുണ്ടാവില്ല. എനിക്കറിയാം ഇങ്ങനെ ഒരു ആലോചന വന്ന് നിങ്ങളുടെ ചെവിക്ക് എത്തിയത് മുതൽ നിങ്ങളെല്ലാവരും ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സാണ് കുറെ ദിവസം രാത്രി പോലും കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്ന് എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പോലും അതിന്റെ മാറ്റം കുറച്ച് ദിവസമായി വന്നിട്ടുണ്ടാവും. വീട്ടിൽ പോലും നിങ്ങൾ സംസാരിക്കുന്ന വിഷയം എത്തിയിട്ടുണ്ടാവും അല്ലേ. നമ്മള് ചില മെസ്സേജ് വന്ന് നമ്മളൊക്കെ വാസിക്കും, ഓ ഭയങ്കര തമാശയല്ലോ, ഭയങ്കര കാര്യമല്ലോ, ഓ ഭയങ്കര മരുന്ന് കണ്ട് വിളിച്ചല്ലോ, ഇതിന് മുമ്പ് എല്ലാ തരത്തിലും എത്തിയിട്ടുണ്ടാവും. അപ്പോ നിങ്ങൾ പഠിച്ച കാലം നമ്മുടെ സ്വാഗത ഗാനത്തിൽ ഉണ്ടല്ലോ, ഓലെ ഷെഡ്, ആ പറഞ്ഞു വന്ന ഇതാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ലോക്കലിൽ അടിച്ചാൽ മതി അല്ലെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഓംബ്ലിന്റെ തെരുവിലെ കൂടി എങ്ങനെയാണോ ജനങ്ങള് ഒഴുകി ആഭാഗത്തോടെ ഒഴുകി നടന്നത് അതുപോലെയാണ് സ്കൂൾ ബെല്ല് അടിച്ചതെന്ന് ഞാൻ പറയാം. ലോകത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു ദിവസം വൈകുന്നേരം 4 മണി. ഏത് പഠിക്കുന്ന കുട്ടിക്കും പ്രത്യേകിച്ച് ഡ്രില്ലു മാഷ് ഒഴികെയുള്ള മാഷ് വരട്ടാന്നായിരുന്നു. ഏത് പഠിക്കുന്ന കുട്ടിയും നന്നായി പഠിക്കുന്ന കുട്ടിയും കണക്ക് മാഷ് വന്നില്ലെങ്കിൽ വലശ മാഷേ, കാരണം ഒന്നുമല്ല ഒന്നുമല്ല. വളരെ ഈസിയായി ഇരുന്ന് ഒരു മലയാളം മദ്യം കേൾക്കുന്നത് പോലെ കേട്ട് മനസ്സിലാക്കി പരീക്ഷ എഴുതാൻ പറ്റുന്ന വിഷയമല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കണക്കും കുറഞ്ഞത്. അതുപോലെ ഇംഗ്ലീഷ്, ഹിന്ദി, അന്യഭാഷകൾ ഇഷ്ടം ചെയ്തോളൂ. ഡ്രില്ല് ഭാഷ വ്യാഴാഴ്ച നീങ്ങുന്ന നയാ മതി അല്ലേ, ആൻറ്റിക്ക ഒന്ന് വന്ന് കിട്ടിയാൽ മതി. അതേസമയം പഠിച്ച് കുറച്ച് 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 കുറഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ഈ പഴയ കാലത്തെ പറ്റി ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിൽ നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും, പ്രയാസം. ആ പ്രയാസങ്ങളൊക്കെ പിന്നെ നമ്മളത്ര പ്രയാസമായിട്ടല്ല, അതൊക്കെ ഒരു കഥയായിട്ടങ്ങ് എടുക്കുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായും ഇപ്പൊ ഞങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പല കൂട്ടായ്മകളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളോട് സ്നേഹം കാണിക്കുന്നു അധ്യാപകരോട്, അത് വ്യക്തിപരമായ സ്നേഹം അനുഭവം 25% ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും കിട്ടുന്ന അധ്യാപകരുണ്ടാവും. ബാക്കി നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിന്റെ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് LP സ്കൂളിലെ ടീച്ചേഴ്സിനോടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. വളരെ നിഷ്കളങ്കമായ നിങ്ങളുടെ പ്രായം, പ്രത്യേകിച്ച് ടീച്ചേഴ്സ് അന്ന് നിങ്ങൾ അമ്മയായിട്ട് കണക്കാക്കുന്ന ഒരു വിഭാഗമാണ് LP വിഭാഗത്തിലെ ടീച്ചർമാർ. അപ്പോ നിങ്ങൾക്ക് പിന്നെ അത് അപ്പൊ നിങ്ങൾ കാണുന്നത് തന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച മാഷ്, കണക്ക് പഠിപ്പിച്ച മാഷ്, ഡ്രോയിങ് പഠിപ്പിച്ച മാഷ് എന്നുള്ളതിൽ ഉപരി അതൊക്കെ ഉണ്ടാവും, വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടാവും. എന്റെ കുട്ടിക്കാലത്തിന്റെ ഒരു ഒരു പരിച്ഛേദം എന്ന നിലയിലായിരിക്കും ഇപ്പൊ 95. ഓരോ കാലത്തെ കാര്യങ്ങൾ ഇപ്പൊ 95 നിങ്ങൾ പോയി എന്ന് പറയുമ്പോ ചിലരെ കാണുന്നെനിക്ക് തോന്നുന്നില്ല, കാരണം കാണുന്നവരെ കാണാൻ തോന്നുന്നില്ല, ചില ഇൻസിഡന്റ് ഒന്നും തോന്നുന്നില്ല. ഇപ്പൊ നമ്മളാരും തന്നെ, നിങ്ങളായാലും ഞാനായാലും, ഒരു കാര്യം ചെയ്യുന്നത് വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നുമായിരിക്കില്ല എല്ലാ കാര്യം ചെയ്യുന്നത്. ഇപ്പൊ നാടകത്തിൽ അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിൽ ഒരു സ്കിറ്റ് അവതരിപ്പിക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതണം, നമ്മൾ കുറെ റിഹേഴ്സൽ ചെയ്യണം, മൂവ്മെന്റ് അടക്കം പഠിച്ചെടുക്കണം, എന്നിട്ട് വേണം പ്രസന്റ് ചെയ്യാൻ, എന്നാൽ തെരുമ്പോ. പക്ഷെ ലൈഫിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇല്ല, ഒരു ഏകദേശ ധാരണ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യം ചെയ്യുന്നത്. ഏകദേശ ധാരണ വെച്ചിട്ട് എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഏകദേശ ധാരണ മാത്രമേ ഉള്ളൂ. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങളായാലും ശരി, ആ കാലഘട്ടത്തിൽ ഞങ്ങളായാലും ശരി, കുറെ കൊല്ലം കഴിഞ്ഞ് 27 കൊല്ലം കഴിഞ്ഞ് ഈ കുട്ടികള് പൂർവ്വവിദ്യാർത്ഥി സംഘം വിളിക്കും, അപ്പോഴവരെല്ലാം എന്നെ സ്നേഹം കൊണ്ട് ഓടണം. അവർ അതൊന്നും വിചാരിച്ചിട്ട് ഒരു അധ്യാപകനും പഠിപ്പിക്കാൻ കഴിയില്ല, ക്ലാസ്സിൽ വരാൻ കഴിയില്ല. കാരണം ഇപ്പൊ ചിലപ്പോ നിങ്ങളിപ്പോ 40 വയസ്സിന്റെ അപ്പുറത്തൊക്കെ ഉള്ളവരായിരിക്കും. ചിലപ്പോ ചിലര് വിചാരിച്ചിട്ടുണ്ടാവും എന്നെ, ഇന്നേ പേരുള്ള എന്നെ, ഇന്നേ മാഷ് വല്ലാതെ അടിച്ചു, വല്ലാതെ വഴക്കു പറഞ്ഞു, നിങ്ങളെയല്ല ചെയ്തത്. ഇപ്പൊ മഹാത്മാഗാന്ധി പിന്നെ അച്ഛന്റെ കീശയിൽ നിന്നും പണം എടുത്തിട്ടില്ലേ? എടുത്തിട്ടില്ല. മോഹൻദാസ് എന്ന് പറയുന്നത് 8 വയസ്സുകാരനാണ് എടുത്തത്, അയാൾ മഹാത്മാഗാന്ധിയല്ല. അതുകൊണ്ട് നമ്മൾ ചിലത് വഴി ഉപേക്ഷിച്ച് വരേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളൊരു ബ്രിഡ്ജ് ആരും വെക്കേണ്ട കാര്യമില്ല. ഒരു കാലത്തും ഒരു സ്ഥലത്തും ഒരധ്യാപകരുള്ളൂ. പിന്നെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് 7 വിഷയം പഠിപ്പിക്കാനുള്ള മാത്രം സ്ഥലമാണെന്ന് നമ്മൾ ആരും ധരിക്കേണ്ടതുമില്ല. അവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കാലം 15, 16 വയസ്സ്, 20 വയസ്സ് ഇടക്കുള്ള ഏറ്റവും കൂടുതൽ കാലം പകൽ സമയം നിങ്ങൾ ചെലവഴിച്ചത് വിദ്യാലയങ്ങളിലാണ്, അധ്യാപകരിടയിലാണ്. പിന്നെ 10ാം ക്ലാസ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും LP യിലെ നീതി വേറെയാണ്, അവിടെ കൈകാര്യം ചെയ്യുന്ന നീതി വേറെയാണ്, ഒരു UP എന്ന് പറയുന്ന നീതി വേറെ. നിങ്ങൾക്കറിയാം നിങ്ങളെ മക്കൾ പഠിക്കുന്നുണ്ടാവും,
ഹൈസ്കൂളിലെ രീതി പ്രത്യേകിച്ചിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും പഠിപ്പിക്കാൻ വിഷമമുള്ളത് സബ്ജക്ട് പഠിപ്പിക്കാനല്ല, കൈ ഹാൻഡിൽ ചെയ്യാൻ വിഷമമുള്ളത് ഹൈസ്കൂളിൽ. ഇപ്പത്തൊക്കെ 8-9 ക്ലാസ്, 10-ാം ക്ലാസ്സിൽ ഗവൺമെന്റ് ഭീഷണി ഉണ്ടല്ലോ, പരീക്ഷ എഴുതുന്നുണ്ട്, 10-ാം ക്ലാസ്സിലെ പരീക്ഷ എന്നുള്ളത്. 8-9, 8 അല്ല, 9-ാം ക്ലാസ്, 8.5 ക്ലാസ് മുതൽ 9 വരെ കുറച്ച് പ്രയാസം. അഡോളസൻസ് പീരീഡ് എന്ന് പറയാം, വളർച്ചേന്റെ ക്ലാസ് മിസ്റ്റർ പറയുന്നുണ്ട്, കുട്ടിയാണോ അല്ല, വലിയ കടന്നോ അല്ല. അപ്പൊ വല്ലാത്തൊരു മാനസികാവസ്ഥ, എല്ലാവരും കൈകാര്യം ചെയ്യാൻ പറയുന്നത് കുറച്ച് പ്രയാസമാണ്. അപ്പോ സാധാരണ പറയല്ലോ, ചില അധ്യാപകർ റിട്ടയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അനുസരണത്തൊക്കെ പറയും, ഒരു കുട്ടിയോടും കടുപ്പിച്ച് അദ്ദേഹം സർവീസ് എടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾ കൂടുതലും വളരെ കടഞ്ഞെടുത്ത കുട്ടികളായിരിക്കണം. ഒരു കുസൃതിയും കാണിക്കാത്ത, ഒരു വികൃതിയും കാണിക്കാത്ത, എല്ലാ പിജിയും ഈ മറ്റേ ടീച്ചിങ് ട്രെയിനിങ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ പറയുന്ന പോലെ നിങ്ങൾ ഇത് ക്ലാസ്സിൽ പറയുന്നു, നിങ്ങൾ ഇത് എഴുതി കൊടുക്കുന്നു, ഇതേ ദിവസം കുട്ടികൾ പഠിച്ചു വരുന്നു, നിങ്ങളുടെ അടുത്തൊന്നും ക്ലാസ്സിൽ നടക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഇതൊന്ന് ഒതുക്കി നിൽക്കുക എന്നുള്ളതാണ് വലിയൊരു കഠിനമായ ഒരു കാര്യം. അപ്പോ ചിലപ്പോ കടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, സ്നേഹം കാണിച്ചതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ തിരിച്ചപ്പെടുകയും കിട്ടണം എന്ന് വിചാരിച്ചിട്ടില്ല. അപ്പൊ അധ്യാപകരുടെ ലൈഫ് എന്ന് പറയുന്നത് സ്വാഭാവികമായും നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും, ഞങ്ങളുടെ രീതികള്, ഞങ്ങളുടെ ഇടപെടലുകള്. ഒരാളെപ്പോഴും കോട്ട് ചെയ്യുന്നത്, ഒരാളെപ്പോഴും മുതിർന്നു കഴിഞ്ഞാൽ കോട്ട് ചെയ്യുന്നത് ലൈഫിൽ ചിലപ്പോൾ, പിന്നെ അവരെടുത്ത് ഉദാഹരണം പറയുന്നത് എന്റെ ഇന്നേ ടീച്ചർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ എന്റെ ഇന്നേ മാഷ് പറഞ്ഞതുപോലെ. എന്നോട് രസകരമായ അനുഭവം ഉണ്ടായിരുന്നു, ചിലപ്പോ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. എല്ലാ ടീച്ചേഴ്സും മറ്റൊരു ബസ് സ്റ്റാൻഡിന്റെ ആ ഫുട്പാത്തിൽ ഞാൻ വാസിക്കുമ്പോ ഒരു രണ്ട് ഇവിടെ പഠിച്ച പെൺകുട്ടികളാണ്, മുസ്ലിം സ്ത്രീകളാണ്, പറഞ്ഞിട്ട് നേരെ എന്റെ അടുത്ത് വന്നു വരുത്തി, നാലുപേര് നടന്നു പോവാ. നേരെ മാഷെ ജോയ് മാഷെ അവിടെ മനസ്സിലൊന്നുമില്ല, ഞാനാണെങ്കിൽ മാസ്ക് ഇട്ടിട്ടുണ്ട്, അവരാണെങ്കിലും പറഞ്ഞു കിട്ടിട്ടുണ്ട്. അതെ, ഞാൻ എന്റെ മക്കളോട് എപ്പോ പറയുന്നുണ്ട് മാഷ് പറഞ്ഞ ക്ലാസ് എന്ന് പറയുന്ന കാര്യം, പിന്നെ എനിക്ക് അവിടെ വെച്ചിട്ട് എന്തായിരുന്നു കുട്ടി ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് മാത്രല്ല മിക്ക അധ്യാപകരും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, കാലം മാറി പഠിച്ചു കഴിഞ്ഞ് പെൺകുട്ടികളുടെ മക്കളാണെങ്കിൽ കല്യാണം കഴിഞ്ഞവരും ഉണ്ടാവും, ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഒരു പഠിക്കുന്ന സ്റ്റേജിലായിരിക്കും. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ സമയത്തായിരിക്കും ഒരു കുട്ടി എങ്ങനെയാണ് പഠിക്കുന്ന കാലത്ത് ഭയങ്കര ഇഷ്ടക്കടയില്ല, ശല്യായിരിക്കും, ശല്യക്കാരനായ വ്യവഹാരികായിട്ട് എന്നെ ഒക്കെ പ്രഖ്യാപിച്ചതാണ്. അപ്പോ ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, നിങ്ങള് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല കുട്ടികളെ, നിങ്ങളുടെ ഇച്ഛനുസരിച്ച് സ്കൂളിൽ എങ്ങനെയും. അപ്പൊ നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ അധ്യാപകർ എങ്ങനെയായിരിക്കണം, അപ്പൊ നിങ്ങൾ തീരുമാനിക്കും. പഠിക്കുന്ന കാലത്ത് എന്തിനും അനുവദിക്കുന്ന മാഷ് കളിക്കാൻ പഠിക്കും, മഴ ഞാൻ എഴുതിയില്ല സന്തോഷം, ഇന്ന് പഠിച്ച് മാർക്ക് തീരെ കുറവാണ് കുഴപ്പമില്ല, ആ മാഷോട് ഭയങ്കര സ്നേഹമായി, നീ നാളെ 10 എഴുതിക്കൊണ്ടിരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര അവസ്ഥയായി ആ മാഷ കൊണ്ട് ചെയ്യും. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു അധ്യാപകനായിരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാനീ പറയുമ്പോ ഞാനൊരു വളരെ കൃത്യമായ അധ്യാപകനായിരുന്നു എന്നല്ല, നമ്മുടെ കൂടെയാണ് നമ്മൾ തിരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്, ഇപ്പോഴും ഞാൻ തിരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്, പലരും കുട്ടികളടുത്തായിരിക്കും പഠിക്കുന്നത്. ഞാൻ ഡ്രോയിങ് ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്കറിയാം ക്ലാസ്സിലെ ചിത്രകലാ അഭ്യാസനത്തിന് പരിമിതിയുണ്ട്. ഞാൻ സ്ഥിരമായി പണ്ടും പറയുന്നതാണ്, ഇപ്പോഴും പറയുന്നതാണ്, പറയേണ്ട വേദികളിൽ ഞാൻ പറയുന്നതാണ്, സ്കൂളിലെ കലാപഠനം പോലെ അശാസ്ത്രീയമായ ഒന്നില്ല. ഒന്ന്, ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പാട്ട് പാടാൻ കഴിയുന്നതല്ല അവിടെയാണ് ടീച്ചർ പോകേണ്ടത്, എല്ലാ കുട്ടികൾക്കും ചിത്രം തര പഠിക്കുന്നതല്ല അവിടെയാണ് ഡ്രോയിങ് ടീച്ചർ പോലും ചിത്രം തര പഠിപ്പിക്കേണ്ടത്. അപ്പൊ ഞാൻ സ്ഥിരമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഡ്രോയിങ് ടീച്ചേഴ്സ് ആയ ശരി, മ്യൂസിക് ടീച്ചേഴ്സ് ആയ ശരി, അത് മാത്രം പോരാ, ഡാൻസ് ടീച്ചേഴ്സ് വരണം, തയ്യലിന്റെ ആള് വരണം. ഇത് ഒരു ഒരു ആ താല്പര്യമുള്ള കുട്ടികൾക്ക് മാത്രം ഏതെങ്കിലും വൈകുന്നേരമോ ഉച്ചയ്ക്ക് ശേഷമോ ആഴ്ച ഒരു ദിവസമോ രണ്ട് ദിവസമോ മതി. അപ്പൊ 10-ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഓരോ വിഭാഗത്തിൽ താല്പര്യമുള്ള കുട്ടികൾ ഡാൻസ് ടീച്ചർ വരുന്നു, ഡ്രോയിങ് ടീച്ചർ വരുന്നു, മ്യൂസിക് വരുന്നു, അവർക്ക് അത് പഠിച്ചു പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഗത്യന്തരമില്ലാതെ ഇപ്പൊ ഞാൻ ചെയ്തിരുന്ന രീതി അവതരിപ്പിക്കാനുള്ള ഒരു മനസ്സുള്ളത് കൊണ്ട് ഞാനത് വിശദമായി പറഞ്ഞുണ്ടാവും ഓരോ സെക്ഷൻ, അത്രയും ഒരു ക്ലാസ് ഉണ്ടു. അപ്പൊ അത് ക്ലാസ്സിന് പരിമിതിയുണ്ട്, ഒരു കലാഭ്യാസനത്തിന് പരിമിതിയുണ്ട് ക്ലാസ്. ഞാൻ പറഞ്ഞത് കിട്ടുന്നില്ല, ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം.
നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലേ? സ്കൂളിൽ പഠിക്കുന്നവരല്ലേ, കോളേജിൽ പഠിക്കുന്നവരുണ്ടാവും, പെൺകുട്ടികളെല്ലാം. അപ്പൊ പുതിയ കാലഘട്ടത്തിനെ പറ്റി അറിയാം. അതാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും ചർച്ച. ഈ അംഗൻവാടിയുടെ ഒരു പ്രഭാഷണ പരമ്പരയുണ്ട് ഇപ്പോ. അവരെങ്ങനെയാ എന്നെ വിളിച്ചെന്നറിയില്ല, അബദ്ധത്തിലൊന്നറിയില്ല. അതിൽ പ്രധാന വിഷയം ഒന്ന് മൊബൈൽ ഫോണ്, പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങള്, മയക്കുമരുന്ന് ഒക്കെയാണ്. ഞാനിപ്പോ പഠിക്കുന്ന വിഷയം ഇപ്പൊ അതാണ്. ഞാനിപ്പോ നീരം രാത്രി ഇന്ന് പഠിക്കുന്ന വിഷയം അതാണ്. വെറുതെ ഒരു വർത്തമാനം പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒരു വർത്തമാനമുണ്ട് സഹകരണ ഇല്ലേ, അമ്മമാർ പ്രത്യേകം പറയും. എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്കൂളില്, ആ നാട്ടില് ഇല്ലേ, മറ്റേ ക്ലാസ് ബുക്കിലെ ക്ലാസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ മോനെ അങ്ങനെ ചെയ്യുകയില്ല. നമ്മള് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഒരു അധ്യാപകന്റെ മുമ്പിലുള്ള കുട്ടിയല്ല പുറത്ത്, ഒരു അച്ഛന്റെ അമ്മയുടെ മുമ്പിലുള്ള കുട്ടിയല്ല പുറത്ത് എന്ന് വെച്ച് കള്ളക്കണ്ണോടുകൂടി നമ്മള് കുട്ടികളെ കാണണം എന്നല്ല പറയുന്നത്. അവര് ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടി, മക്കളുള്ളവരോട് പറയുന്നത് അബദ്ധത്തിൽ ചെന്ന് ചാടി കഴിഞ്ഞിട്ട് മോനെ നിലവിളിച്ചിട്ട് കാര്യമില്ല. എന്തായാലും കുട്ടികളുടെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് വീടാണ്. ആദ്യത്തെ ഗുരുനാഥന്മാർ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും തന്നെയാണ്, വീട്ടിലെ മുതിർന്നവരാണ്. അവരെന്ത് ചെയ്യുന്നോ, എങ്ങനെ ചെയ്യുന്നോ, ഒരു കാര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നോ എന്നുള്ളത് തെറ്റാണ് കുട്ടികൾ കഴിയുന്നത്. പിന്നെ സ്കൂളിലെ അധ്യാപകൻ, മൂന്നാമത് വരുന്നത് അവന്റെ ചുറ്റുപാട് സമൂഹം. അതുകൊണ്ട് ഞാൻ പറയാൻ, കുട്ടി തെറ്റിയത് ഞാൻ ഒന്നാം പ്രതി കുട്ടിയല്ല, ഒന്നാം പ്രതി അച്ഛനും അമ്മയും തന്നെയാണ്, രണ്ടാം പ്രതി അവന്റെ അധ്യാപകൻ, മൂന്നാം പ്രതി സമൂഹം, നാലാം പ്രതി മാത്രമാണ് കുട്ടി. ചിലപ്പോ അതിന് കോടതി വെറുതെ കൊടുക്കും. അപ്പൊ കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോ കുറച്ചും കൂടി, കാരണം കാലഘട്ടം വളരെ മോശമാണ്, വളരെ മോശമാണ്. ഒന്നാമത് നമ്മുടെ പ്രധാന പ്രശ്നം മൊബൈൽ ഫോണിന്റെ, വലിയ പോലീസ് ഓഫീസർ മാത്രം, രഹസ്യാന്വേഷണ വിഭാഗം മാത്രം ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ള ഫോണിലടക്കമുള്ളത്. ഇപ്പൊ എന്റെ, ഞാൻ കൊണ്ട് ചിത്രകല പഠിപ്പിക്കും. അപ്പൊ ഫൈൻ ആർട്സ് കൊണ്ട കുട്ടികൾക്ക് എൻട്രൻസിന്റെ, അവരെ എൻട്രൻസ് ഉണ്ട്, അവര് വരും കോച്ചിങ് വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പല സൈറ്റും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. അവരെടുത്തിൽ കണ്ടെത്തുന്ന കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് പലതും പറഞ്ഞെടുത്തോളൂ. ചിത്രകല എന്നാ പറഞ്ഞു, ഫിഗർ ഡ്രോയിങ് അങ്ങനെ ഇങ്ങനെ ഒരുപാട് മേഖലകൾ ലോക ചിത്രകല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലെല്ലാം ഉള്ള അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഒരുപാട് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, എളുപ്പമുള്ള കാര്യമൊന്നുമില്ല എന്നറിയാനുണ്ട്. അപ്പോ പറഞ്ഞ അവസാനിപ്പിക്കാം. നിങ്ങളുടെ കാലം, നിങ്ങളുടെ പഠനകാലം കഴിഞ്ഞു, ജീവിതത്തിന്റെ ഒരു പകുതി അവസ്ഥയിലെടുത്ത് എത്താൻ തുടങ്ങി. അവ സമൂഹത്തിൽ ഒരുപാട് തീഷ്ണമായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട്. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പീഡിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വലിയ ഇതായിട്ടുണ്ടാവും. അപ്പോ ഒരു ശ്രദ്ധ അവരുടെ കാര്യത്തിൽ ഇല്ലെങ്കിൽ, എന്റെ പറഞ്ഞ സിമ്പിളായിട്ടുന്നുണ്ട്, മാഷന്മാർക്ക് നോക്കിക്കൊടു, മാഷന്മാർക്ക് എത്ര നോക്കാൻ കഴിയും, മാഷന്മാർക്ക് വില അടിച്ചു കൊടുക്കാൻ കഴിയും, നോക്കാൻ കഴിയും. ഇപ്പൊ മട്ടർ ഹൈ സ്കൂൾ പോലത്തെ സ്കൂള് എത്ര കുട്ടികളെ എത്ര മാഷം നോക്കാൻ കഴിയും, കൂട്ടാളി ഹൈ സ്കൂൾ പോലത്തെ. അത് മാത്രല്ല, നോക്കാൻ കഴിയുന്നല്ല, ടീച്ചേഴ്സ് പരിമിതിയുണ്ട്, ഒരുപാട് പിരീഡ് പഠിപ്പിക്കാനുണ്ട്. പണ്ടത്തെ പോലെയല്ല, പണ്ട് പഠിക്കുന്നവർ പഠിച്ചാൽ മതി, ജയിക്കുന്നവർ ജയിച്ചാൽ മതി. നിങ്ങളൊക്കെ എസ് എസ് സി പഠിക്കുന്ന പ്രസിഡന്റ് എത്ര ശതമാനം നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഫുള്ള് ജയിച്ചിരിക്കണം. അപ്പൊ അധ്യാപകരുടെ ജോലി ഭാരം എന്ന് പറയുന്നത് വളരെ കൂടി, പണ്ടത്തെ പോലെയല്ല. രക്ഷിതാക്കൾക്ക് ബോധമുണ്ട്, അവരും ഒന്ന് ചോദിക്കും, എന്താ പ്രശ്നം മാഷെ, എന്റെ കുട്ടി ഇങ്ങനെ മാർക്ക് കുറവല്ലെന്ന് ചോദിക്കും. അപ്പോ ഇത് പഠിപ്പിക്കണം. എന്റത് പറയണ്ട, എന്റത് എനിക്കുള്ളത് ന്യായം, എന്റെ പരീക്ഷിക്കില്ലാത്ത വിഷയമാണ്. അപ്പൊ ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു വലിയ സബ്ജക്ട് എടുക്കുന്ന ടീച്ചേഴ്സിന് അത് പറ്റില്ല, ഈ പുതിയ കാലത്ത് പ്രത്യേകിച്ചിട്ട്. അപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളോട് മാത്രമല്ല, നിങ്ങളുടെ പിള്ളേരോട് കൂടിയാണ്. കുറച്ചുകൂടി ശ്രദ്ധിച്ചവരെ വളർത്തുക, സാമൂഹ്യ ബോധമുള്ളവരായി വളർത്തുക. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷമാണ്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ പത്രത്തിൽ വരുന്നുണ്ട്, ഒരുപാട് ബോധ്യം അവർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ ഈ കൂട്ടായ്മ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്, നീട്ടുന്നില്ല, നീട്ടി. ഇപ്പൊ തന്നെ ഈ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അടുത്തത് 10B പ്രധാന അധ്യാപകൻ കുഞ്ഞിരാമൻ മാസ്റ്റർ. വളരെ പാവത്തോടെ കൃത്യമായി ക്ലാസ് എടുക്കുന്ന കുഞ്ഞിരാമൻ മാസ്റ്ററെ ആരംഭിക്കുക അദ്ദേഹത്തെ ആദരിക്കുന്നു.
വേണു മാസ്റ്റർ, പത്ത് സിയുടെ പ്രധാന അധ്യാപകൻ വേണു മാസ്റ്റർ, മാഷിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കണക്ക് കണക്ക് എന്ന് പറഞ്ഞാൽ അത് കൃത്യം കൃത്യമായിരിക്കണം. വേണു മാസ്റ്ററുകൾ തന്നെയാണ്, കാരണം യാതൊരു വിട്ടുവീഴ്ചയുമില്ല, വളരെ കണിശമായിരുന്നു, അതുപോലെ ക്ലാസുകൾ വളരെ വ്യക്തവുമായിരുന്നു. അടുത്തത് പത്ത് ഡിയുടെ പ്രധാന അധ്യാപകൻ ജെയിംസ് മാസ്റ്റർ, ഇംഗ്ലീഷ് ഇത്രയും വ്യക്തമായി മനസ്സിലാവുന്ന ക്ലാസ് എടുത്തത് ആരും തന്നെ ഇല്ല എന്ന് പറയാം, അത്രയും ആത്മാർത്ഥമായിരുന്നു മാസ്റ്ററിന്റെ ക്ലാസ്സുകൾ. പത്ത് ഇയുടെ പ്രധാന അധ്യാപിക പത്മ ടീച്ചർ, വളരെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സ്നേഹത്തോടെ വളരെ വാത്സല്യത്തോടെ ആയിരുന്നു ടീച്ചറുടെ ഓരോ ക്ലാസ്സുകളും നമ്മളിന്ന് ഓർമ്മ. അടുത്തത് പത്ത് എഫിന്റെ പ്രധാന അധ്യാപകൻ രത്നാകരൻ മാസ്റ്റർ, എല്ലാവർക്കും മാഷെ വളരെ ഇഷ്ടമാണ്, മാഷിന്റെ ക്ലാസും രീതികളും എല്ലാവരും മെച്ചപ്പെടുത്താണ് അദ്ദേഹത്തെ ആദരിക്കുന്നത്. അടുത്തത് ആദരിക്കുന്നത് ജോയ് മാസ്റ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിചയപ്പെടുത്തലിന്റെ യാതൊരു ആവശ്യകതയും ഇല്ലാത്ത നമ്മുടെ സ്വന്തം ജോയ് മാസ്റ്റർ, എപ്പോൾ കണ്ടാലും എവിടെ കണ്ടാലും എങ്ങനെ കണ്ടാലും സ്നേഹത്തോടെ നിന്ന് സംസാരിക്കുന്ന വ്യക്തിത്വം, അത് അന്നും ഇന്നും എന്നും അതുപോലെ തന്നെ ഒരു ആരോഗ്യം. ചിത്രകലയോട് ഒട്ടും താല്പര്യമില്ലാത്തവർ പോലും ചിത്രകലയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്നത് തന്നെയാണ് ആ അധ്യാപകന്റെ മികവ്. അദ്ദേഹത്തിന്റെ പഠന രീതിയും പെരുമാറ്റവും തന്നെയാണ് അതിന് കാരണം. അദ്ദേഹത്തെ ആദരിക്കുന്നു. അടുത്തത് ഇന്നത്തെ വിശിഷ്ട അതിഥി നമ്മുടെ ഇപ്പോഴത്തെ സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീമതി ശ്രീധരൻ ടീച്ചറെ ആദരിക്കുന്നതിന് വേണ്ടി അധ്യക്ഷനെ ക്ഷണിക്കുന്നു. ക്ലാസ് വൃത്തിയാക്കിയില്ലേ? ഇല്ല. ഇതോടുള്ള പ്രവർത്തനം